നമസ്കാരം. മഠത്തിലെ രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഭിണ്ടി മസാലയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഭിണ്ടി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു 15 വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതുമാതിരി തന്നെ വലിയൊരു സവാള ചെറുതാക്കി നുറുക്കി വെച്ചത്. വലിയൊരു തക്കാളി, ചെറിയ തക്കാളി വെച്ചാൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത്. ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം ഞാനൊരു 2 കുഞ്ഞീത ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു 3-4 ചേർത്തോളൂ. വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ നല്ല എരിയുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതൊരു 1/4 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി 1/4 ടേബിൾ സ്പൂണും, കാരണം ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ജീരകം വറുക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മതി. ആദ്യം ഒന്ന് വറുക്കണം, എന്നാലാണ് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു മണം കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്, ഫ്ലേവറും കിട്ടുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഞാൻ തന്നെ ഇവിടെ വാങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചതാണ്. അത് കാരണം അധികം നല്ലൊരു സ്മെല്ലാണ് വാങ്ങണ പൊടിയേക്കാളും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ ഈ കസ്തൂരിമേത്തി ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന സ്മെല്ലും ടേസ്റ്റും. അതിത് അങ്ങനെ ഒരു പിടി. പിന്നെ മല്ലിയില. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഗ്യാസ് കൊളുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം, നിങ്ങൾക്ക് ഏകദേശം കണക്കറിയാലോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ നന്നായിട്ട് വഴറ്റണം, നന്നായിട്ട് വഴറ്റണം. ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴങ്ങി, വളരെ കുറച്ച് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പ് വേറെ ഉണ്ട്, വളരെ കുറച്ച്. ഈ ഉപ്പും ഈ വെണ്ടയ്ക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെണ്ടയ്ക്ക് നന്നായിട്ട് കളർ മാറ്റും കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക് നന്നായിട്ട് വഴങ്ങി വന്നിട്ട് കണ്ടോ. ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ, കാരണം ഇതിങ്ങനെ മറിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കപ്പോൾ ഏകദേശം അറിയാം. അപ്പോൾ കുറച്ചും കൂടി എണ്ണയിൽ വഴറ്റിക്കോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. നന്നായി ചൂടാ, ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ജീരകം ഇട്ട് കൊടുത്തു, ജീരകം പെട്ടെന്ന് പൊട്ടും. എൻ്റെ ഇരുമ്പ് ചീനച്ചട്ടി, അത് കാരണം നന്നായിട്ട് ഞാൻ സിമ്മിലാ വെച്ചിരിക്കുന്ന കേട്ടോ. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ സവാള, അതുപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചതില്ലേ, അത് കുറച്ച് ഉപ്പ്. സവാള പെട്ടെന്ന് വന്ന് കിട്ടും, അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവുക. പൊടി കൈയ്യോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുക. ഞാനിവിടെ 2-3 പച്ചമുളകും കൂടി ഇരുന്നിട്ട്, അത് ഞാൻ ഇൻഗ്രീഡിയൻസിന് കാണിക്കാത്തത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണം കിട്ടാൻ മതി ഓപ്ഷനിലാട്ടോ. ഞാൻ എല്ലാത്തിലും ഈ പച്ചമുളകും ഉണ്ടാകും ഇടുന്നായിരുന്നേ. അപ്പം ഞാൻ എന്തായാലും 2 എണ്ണം ഇടാൻ വെച്ചു, നിങ്ങൾ ഇടുന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഞാൻ 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇങ്ങനെ ചിതറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വളർന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം കേട്ടോ. അതുവരെ നമുക്ക് വരട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു, ഒന്ന് അലക്കിയിട്ട് അടച്ചു വെച്ചോളൂ കേട്ടോ. ഈ തക്കാളിയുടെ വെള്ളമൊക്കെ അതിലേക്ക് വന്നിട്ട് ഇറങ്ങി വന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കുക, 1 മിനിറ്റ് അടച്ചു വെക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലിങ്ങനെ മസാലയിലൊക്കെ കടന്ന്
वेवा नमुक और ग्लास वेल और ग्लास वेलचा या पड़ कई यादपे पर विचार और नर्कर अलग और अर अर वे का टीसपून पंचसार वीडूम अटच नेवटे ताड़ी ना ताड़ी उटिट ना वह कानिंग कई अगर उड़क वेट इन नमुक नमें वे नाटी वैचे अलग चल आलका नोर्त कल तैर उड़कू यानि तैर या प्रिफर कारण तैर उूड़ा पर आरोग्य ना एस कड़ा वे नोको या पुली अगर नमुक तौनी कई चेरनारे अवसान अदंगड़ पिंजा मे अल तैर वेणी वेणेंगे अल दसलो पशे ना तैर चूड़ाटो पशे नमुक हॉटल कल अने नाइट सीमें वच नाइट वेणी निर्यन सोस पे सोसोष कुछ टोमाटो सोस कुड़क या उपयोग नमक अटच नाई कुे नाम प्रावश्यम मैटीदे अर कड़ी वेटो इन नवसान संभव ई कस्तूरी मेती पुलवेल नाइट कई इतना मण वरुद कुछ हॉटल कल मण अद अगर नम्बे बिंडी मसाल इवे रेडी नि वीटल आल्ल या नाइट वेजिटब कहू अदार एल पड़ों कुू नमें बिंडी मसाल इवे रेडी आई गैस ऑफ इन नमक पात्र मेट अगे नमें स्वादिष्ट बिंडी मसाल कटो या कुछ मल कटिटे अलंकटो रेडी आईटे नी कुी वे कूटा परीदा या उपर अम्मे रक्ष वूटी तरू पर अत्र वे कुछ चंगनको नपकार क्यों अब एल चीतकोलूटो या चपाती इन ना बिंडी मसाल कूटीट कष्ण ए मोन कोटो इवन वे कहान पशे इन कुभव अगर वे कष्ण अदा या निोड़ इत नईडिया कटो अगर नोक उषार करी सूपर आई वे थैंक यू टो ई वयरल 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 और पड़ी करियपिल नाइट अर काल ग्लास मोरल नाईट का आहारे कुछ ना शमन केगत शमन कटो इतोकूरी इन एपिसोड पूर्ण आवय ना मत वेरटटी विभव का वे